ഒന്നാമത്തെ ചോദ്യം, കുറച്ച് ആളുകളുടെ പേര് തന്നിട്ടുണ്ട്. ഇവയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഉത്തരം ഡി, ഇവയൊന്നുമല്ല. 1. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 2. ബോസ്റ്റൺ ടീ പാർട്ടി. 3. രക്തരൂക്ഷിത ഞായറാഴ്ച. 4. ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ, റഷ്യൻ വിപ്ലവം. 1. പെൻഗംഗ. 2. തുംഗഭദ്ര. 3. ദാമോദർ. 4. തിസ്ത. ഇത് ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏത്? ഉത്തരം സി, 1. പെൻഗംഗ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 5. ക്വസ്റ്റ്യൻ, 1947 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടത്തുന്നതെവിടെ? ഉത്തരം ബി, തൃശൂർ. മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം എ, കോണ്ടൂർ രേഖകൾ. ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ. ഇവയിൽ NW1 ഏത്? ഉത്തരം ഡി, 1. അലഹബാദ്, ഹാൽദിയ. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഉത്തരം സി, 3 മാത്രം. അതായത് ബാസൽ ഇവാഞ്ചലിക്കൽ കമ്മീഷൻ, BEM. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? ഉത്തരം എ, UN രക്ഷാസമിതി. 10. ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജ സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്, ഏത്? ഉത്തരം ബി, 4. ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്, PCBL. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? ഉത്തരം ഡി, 3. പുന്നപ്ര വയലാർ കലാപം. താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം എ, കരിമ്പ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ബി, 2 മാത്രം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം സി, പെട്രോളിയം. പെട്രോളിയം ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ഉത്തരം ഡി, 1, 2 എന്നിവ. 1995 January 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം സി, വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. 2020 April 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഉത്തരം എ, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആര്? ഉത്തരം ഡി, നിർമ്മല സീതാരാമൻ. 1. പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു? ഉത്തരം എ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത്? ഉത്തരം സി, സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ.
ഡോക്ടർ പി എം മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ്? ഉത്തരം ഡി, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം? ഉത്തരം ബി, മൺറോ തുരുത്ത് കൊല്ലം. നർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ഉത്തരം സി, കണ്ണൂർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത്? ഉത്തരം എ, ഗവർണർക്ക്. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ബി, 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക്. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കിളിക്കൊഞ്ചൽ. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് പി ആർ ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്? ഉത്തരം ഡി, വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻ്റ് ഡയറക്ടറായി. യു എൻ ഒയുടെ ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട്? ഉത്തരം ബി, 6th. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ മുഖ്യ പ്രമേയമായിരുന്നു? ഉത്തരം എ, ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. മൗലികാവകാശങ്ങളുടെ ശില്പി? ഉത്തരം സി, സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ, പുറ്റടി ഇടുക്കി. 32nd ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? ഉത്തരം ഡി, ഗവർണർ. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏത്? ഉത്തരം സി, സ്പുട്നിക്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം എ, അയോഡിൻ. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? ഉത്തരം സി, 120/80 mmHg. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഉത്തരം ബി, ജീവകം സി, റൈബോഫ്ലാവിൻ. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി? ഉത്തരം സി, ഹൃദ്യം. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല? ഉത്തരം ബി, തൃശ്ശൂർ. താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? ഉത്തരം ഡി, 1, 2, 3. ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം. ഇതൊക്കെ എന്താണ്? അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. TPR പൂർണ്ണരൂപം? ഉത്തരം ബി, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 1 kg മാസമുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 kg ഭാരം. 1 kg വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ്? ഉത്തരം സി, 9.8 ന്യൂട്ടൺ. മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം എ, പ്രകീർണനം. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏതു ബലമാണ്? ഉത്തരം ബി, കൊഹിഷൻ ബലം. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഉത്തരം എ, മുത്തയ്യ വനിത. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം സി, റോജർ പെൻറോസ്. അലുമിനിയത്തിൻ്റെ ആയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം ഏത്?
ഉത്തരം ബി Al2O3 2H2O. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഉത്തരം സി കാൽസ്യം ഓക്സൈഡ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഉത്തരം സി ഡി ബ്ലോക്ക്. 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ഉത്തരം ഡി ഇമ്മാനുവൽ ഷാർപെൻഡിയർ, ജെന്നിഫർ എ ഡൗഡ്ന. ജനിതഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതികവിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എ ക്രിസ്പർ കാസ് നയൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം ഡി K.M. പണിക്കർ. സാരെ ജഹാൻസെ അച്ഛ എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സി മുഹമ്മദ് ഇക്ബാൽ. ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം? ഉത്തരം സി July 5. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം വി ഷിനി ലാൽ. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏതാണ്? ഉത്തരം ബി ബാലൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഉത്തരം സി ഹോക്കി. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി ക്രിക്കറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ബി ജിമെയിൽ. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഉത്തരം ബി ബയോമെട്രിക് സെൻസർ. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഉത്തരം ഡി വാൻ. ഡിജിറ്റൽ എംപവർമെൻ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻ്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം? ഉത്തരം എ കൈറ്റ്. സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസാണ്? ഉത്തരം സി സെഹദ് OPD. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ബി പ്രസ്താവനകൾ CDയും ശരിയാണ്. പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? ഉത്തരം ബി 2019. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഡി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാവുന്നത്? ഉത്തരം എ വകുപ്പ് 279. കുട്ടികളെ ലൈംഗികാതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? ഉത്തരം സി സെഷൻസ് കോർട്ട്. ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം എ March 15. ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? ഉത്തരം സി അനുച്ഛേദം 24. അടുത്തത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ പറഞ്ഞു പോവാം. 71 ആൻസറ്
സി 900, 72 സി 50 ഡിഗ്രി, 73 സി 1/2 ലിറ്റർ, 74 ആൻസർ ബി 1000 സെൻറ്റിമീറ്റർ സ്ക്വയർ. 75 ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 76 ക്വസ്റ്റ്യൻ്റെ ഉത്തരം സി 12, 77 ബി 75, 78 ക്വസ്റ്റ്യൻ്റെ ആൻസർ എ 20 ഡിഗ്രി, 79 ക്വസ്റ്റ്യൻ്റെ ബി 8, 80 ഉത്തരം സി 40. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്, ഓപ്പൺ ദ വിൻഡോ. ഉത്തരം ഡി, ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. യൂസ് ദ പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്, എവ്രി വൺ ഈസ് എക്സൈറ്റഡ് ഡാഷ്. ഉത്തരം സി, ആർ ഇൻ ദേ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ഉത്തരം എ, എൻ എൽ ഡി ക്ലർക്ക്. നോ സൂണർ ഹാഡ് ഹി റിട്ടൺ ഹിസ് ഫസ്റ്റ് നോവൽ ഡാഷ് ഹി സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ്. ഉത്തരം സി, ദാൻ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, ദി മാസ്റ്റർ സെറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഉത്തരം ബി, ദ മാസ്റ്റർ സെറ്റ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. യൂസ് ദ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ, ദി മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ. ഉത്തരം ഡി, ഇൻ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. ഉത്തരം എ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഫർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് ഗുഡ്. ഉത്തരം എ, ഈസ്. ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ യു കെ. ഉത്തരം ഡി, യൂസ്ഡ്. ഐ ഡിസ്ലൈക്ക് ഡാഷ് വാച്ച് ടി വി. വാച്ച് എന്നുള്ള എൻ്റെ ഫോമാണ്, ഏത് ഫോമാണ് വേണ്ടത് അതാ കൊടുക്കേണ്ടത്. ഉത്തരം ബി, വാച്ചിങ്. ഐ ഡിസ്ലൈക്ക് വാച്ചിങ് ടി വി. ശരിയായ പ്രയോഗം തിരിച്ചറിയുക, ഇതിൽ ശരിയായിട്ടുള്ളത് ഉത്തരം ബി ആണ്. കാട് പര്യായ ശബ്ദം കണ്ടെത്തുക. ഉത്തരം എ, അടവി. ഡിക്രി എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ. ഉത്തരം സി, വിധി. ഒറ്റപ്പദം കണ്ടെത്തുക, കൃഷിയെ സംബന്ധിക്കുന്നത്. ഉത്തരം എ, കാർഷികം. പിരിച്ചെഴുതുക, നിരർത്ഥം. ഉത്തരം ഡി, നീ പ്ലസ് അർത്ഥം. ബഹുവചന ശബ്ദം കണ്ടെത്തുക. ഉത്തരം ബി, കുട്ടികൾ. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക. ഉത്തരം ബി, മഹാൻ. വിപരീത പദം കണ്ടെത്തുക, ആരോഹണം. ഉത്തരം സി, അവരോഹണം. ആരോഹണത്തിൻ്റെ ഓപ്പോസിറ്റ് അവരോഹണം. ചേർത്തെഴുതുക, മഹത് പ്ലസ് ചരിതം, മഹച്ചരിതം. ഉത്തരം എ, മഹച്ചരിതം എന്നാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സമാന പദം കണ്ടെത്തുക. ധരണി, ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്. ഉത്തരം എ, ഭൂമി.